അബുദാബിയിൽ നടന്ന IPL 37-ാം മത്സരം അത് ചെന്നൈ സൂപ്പർ കിങ്സും രാജസ്ഥാൻ റോയൽസും തമ്മിലാണ്. അത് ഇവർ ലീഗ് ഗ്രൗണ്ടിലെ അവസാന സ്ഥാനക്കാരായിട്ടാണ് ഇപ്പം മത്സരിക്കുന്നത്. വിജയം ഇനി മുതൽ ഇത് 10-മത്തെ മാച്ചുമാണ് ഈ ചെന്നൈയുടെയും രാജസ്ഥാൻ റോയൽസിൻ്റെയും. അതിൽ ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ സൂപ്പർ കിങ്സ് എഴഞ്ഞു നീങ്ങിക്കൊണ്ടുള്ള ബാറ്റിംഗ് ആണ് കാഴ്ചവെച്ചത്. ഇതുവരെ ഇങ്ങനത്തെ ഒരു ബാറ്റിംഗ് ഒന്നും ചെന്നൈയിൽ നിന്ന് കണ്ടിട്ടില്ല. ആദ്യം 10 ഓവറിൽ വെറും 56 റൺസ് 3 വിക്കറ്റ് പോയ നിലയിൽ നിന്ന് ധോണിയും രവീന്ദ്ര ജഡേജയും കൂടി ഒരു 51 റൺസ് പാർട്ട്ണർഷിപ്പ് എടുത്തു. കരകയറുമെന്ന് തോന്നിച്ചു, പക്ഷേ പിന്നീട് വന്ന ബാറ്റ്സ്മാൻമാരെല്ലാം നിരാശപ്പെടുത്തി. അതിൽ ധോണി തന്നെ നിരാശപ്പെടുത്തി. 28 ബോളിൽ നിന്ന് വെറും 28 റൺസാണ് ധോണി എടുത്തത്. എന്നിട്ട് ആദ്യത്തെ റണ്ണ് പതുക്കെ ഓടി, രണ്ടാമത്തെ റണ്ണിന് ഓടുമ്പോൾ റണ്ണൗട്ടാവുന്നതും കണ്ടു. ഫിറ്റ്നസ്സിലെല്ലാം ധോണി വളരെ പിന്നിലാണ്, ആയിട്ടാണ് കാണുന്നത്. ജഡേജ മാത്രമാണ് വമ്പൻ അടികളോടെ മികച്ചു നിന്നത്. 30 ബോളിൽ നിന്ന് 35 നോട്ട് ഔട്ട് എടുത്തു. പിന്നീട് വന്ന കേദാർ ജാദവ് പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക് എങ്ങനെയാണ് ടീമിൽ തന്നെ നിൽക്കുന്നതെന്ന് ഇപ്പം ധോണിയുടെ ഉള്ള കടാക്ഷം കൊണ്ടാണോ എന്ന് പോലും തോന്നിപ്പോകുന്ന മട്ടിലാണ് കേദാർ ജാദവ് 7 ബോളിൽ നിന്ന് വെറും 4 റൺസ് എടുത്ത് ചെന്നൈയുടെ പരാജയത്തിൻ്റെ ഒരു കാരണവും ഇങ്ങനത്തെ എല്ലാം ബാറ്റ്സ്മാൻമാർ മികച്ച ബോളിംഗ് ആയിരുന്നു രാജസ്ഥാൻ റോയൽസ് അടുത്ത കാലത്ത് കണ്ട ഈ മാച്ചിലാണ് ഒരു കോർഡിനേറ്റഡ് ബോളിംഗ് പെർഫോമൻസ് കണ്ടത് രാജസ്ഥാൻ റോയൽസ് വക. അതിൽ മികച്ചു നിന്നത് സ്പിന്നർമാരാണ്, ശ്രേയസ് ഗോപാലും തെവാട്ടിയും. തെവാട്ടി ഒരു മികച്ച ഓൾറൗണ്ടറായിട്ടാണ് ഈ ലീഗിൽ. ഓരോ മാച്ചിൽ ഒന്നുകിൽ ബാറ്റിങ്ങിൽ പവർ ഹിറ്റിങ്ങോടെ ബാറ്റിങ്ങിൽ, അല്ലെങ്കിൽ ബോളിംഗ് ലെഗ് സ്പിൻ ബോളിംഗ് കൊണ്ടാണ് തെവാട്ടിയെ അത്ഭുതപ്പെടുത്തുന്നത്. അതുപോലെ ശ്രേയസ് ഗോപാൽ, കർണാടകയുടെ ശ്രേയസ് ഗോപാൽ മികച്ച നിലയിൽ സ്പിൻ ചെയ്യുന്നു. വെറും 4 ഓവറിൽ 14 റൺസ് വിട്ടുകൊടുത്താണ് 1 വിക്കറ്റ് എടുത്തത് ശ്രേയസ് ഗോപാൽ. തെവാട്ടിയ വെറും 4 ഓവറിൽ 18 റൺസ് കൊടുത്താണ് 1 വിക്കറ്റ് എടുത്തത്. പക്ഷേ ഇതിൽ എടുത്തു പറയാനുള്ളത് ഇവർക്ക് ബോൾ ചെയ്യാൻ പറ്റിയെങ്കിലും ഓപ്പണിംഗ് ബൗളറായ ജോഫ്ര ആർച്ചർ എടുത്തു പറയാനുണ്ട്. ലോകം കണ്ട ഏറ്റവും ഫാസ്റ്റസ്റ്റ് ബോൾ മാത്രമല്ല, പേസും ആ ലൈനും ലെങ്ത്തും കീപ്പ് ചെയ്ത് ബൗൺസർ കൊണ്ട് ബാറ്റ്സ്മാൻമാർ ഇന്നും ഈ IPL ബാറ്റ്സ്മാൻമാരുടെ കളിയായ IPL വിറപ്പിക്കുന്ന രംഗവും കാണുന്നു. ഈ പവർ പ്ലേയിൽ ഏറ്റവും മികച്ച ബൗളർ ജോഫ്ര ആർച്ചർ തന്നെയാണ്. കകാസോ റബോട്ടയെല്ലാം ഉണ്ടെങ്കിലും നോർട്ടിയ എന്നിവർ ഉണ്ടെങ്കിലും ജോഫ്ര ആർച്ചറുടെ തീപ്പറന്ന ബോളുകളെ ഫേസ് ചെയ്യാൻ അധികമായിരിക്കും കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണ് കാണുന്നത്. ജോഫ്ര ആർച്ചറുടെ ആ ഗെയിം പ്ലാൻ ഫാസ്റ്റ് പേസിൽ കഴിഞ്ഞ ശേഷം വരുന്ന ബോളർമാർക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ബോൾ ചെയ്യാൻ പറ്റും. അതാണ് ഈ ശ്രേയസ് ഗോപാലും തെവാത്തിയും ചെയ്തത്. വെറും 20 ഓവറിൽ 5 വിക്കറ്റിന് 125 ചെന്നൈ സൂപ്പർ കിങ്സ് എടുത്തത്. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ രാജസ്ഥാൻ റോയൽസ് തുടക്കം വീണ്ടും പാളുന്നതാണ് കണ്ടത്. 3 വിക്കറ്റിന് 28 എന്ന നിലയിൽ തകർന്നു. ഒരു നിലയിൽ 6 ഓവർ ആകുമ്പോഴേക്ക് 3 വിക്കറ്റിന് 28 എന്ന നിലയിൽ തകർന്ന രാജസ്ഥാൻ റോയൽസ് ബട്ട്ലറുടെ 48 ബോൾ 70 നോട്ട് ഔട്ടും സ്മിത്ത് 2 ഡൗണിൽ വന്ന് 34 ബോൾ വെറും 26 നേടിയിട്ടില്ലെങ്കിലും അവസാനം വരെ നിന്ന് നോട്ട് ഔട്ടായി നിന്ന് ടീമിനെ വിജയത്തിലെത്തിച്ച ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ സ്മിത്തിൻ്റെ മികച്ച ഇന്നിങ്സ് ആയിരുന്നു ഇന്നലെ കണ്ടത് അബുദാബിയിൽ. പക്ഷേ സഞ്ജു സാംസൺ വീണ്ടും നിരാശപ്പെടുത്തി. 0 ആയിട്ട് 3 ബോൾ ഫേസ് ചെയ്തു, 0 ആയി വിക്കറ്റിൻ്റെ പിന്നിൽ ക്യാച്ച് കൊടുത്തു വന്നത് സഞ്ജു സാംസൺ. ആദ്യത്തെ 2 കളിയിൽ ഏറ്റവും മികച്ച കളിയും ഇന്ത്യൻ ടീമിലേക്ക് തന്നെ പവർ ഹിറ്റിങ്ങിൽ പുതിയൊരു മാനം തന്നെ കണ്ടെത്തിയ സഞ്ജു സാംസൺ പിന്നെ വെറും 6ഉം 4ഉം മാത്രം അടിക്കേണ്ട നിലയിലേക്ക് വന്ന് ഇപ്പോൾ 10-മത്തെ മാച്ച് എത്തുമ്പോൾ ഡബിൾ ഡിജിറ്റിലേക്ക് പോകാൻ വിഷമിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. രാജസ്ഥാൻ റോയൽസ് സഞ്ജു സാംസനെ ഓപ്പണർ എന്ന നിലയിൽ ഉപയോഗപ്പെടുത്തിയാൽ മാത്രമേ ഇനി സഞ്ജു സാംസണും വരാൻ പറ്റൂ. രാജസ്ഥാൻ റോയൽസിനും അടുത്ത 4 കളികളും ജയിച്ച് നോക്കൗട്ട് റൗണ്ടിലെ പ്രതീക്ഷ സഞ്ജു സാംസനെ ഓപ്പണറാക്കിയ പരീക്ഷണമാണ് നല്ലതെന്ന് തോന്നുന്നു. ഇതിൽ എടുത്തു പറയേണ്ട CSKയുടെ ബോളർ ദീപക് ചഹർ മികച്ച നിലയിൽ ബോൾ ചെയ്തു. 2 വിക്കറ്റ് എടുത്തു 18 റൺസിന്. ഹേസിൽവുഡും നല്ലവണ്ണം ബോൾ ചെയ്തു. പക്ഷേ ഫീൽഡിങ്ങിലെല്ലാം വളരെ രാജസ്ഥാൻ ഒരു വെറ്ററൻസ് ടീമായോ എന്ന് പോലും തോന്നുന്നു. വാട്സൺ, ധോണി, കേദാർ ജാദവ്, ഫാഫ് ഡു പ്ലസി അവരുടെയെല്ലാം കളി കാണുമ്പോൾ അവർക്ക് മുന്നോട്ട് പോകാനുള്ള ഇതില്ല. ഈ പുറത്ത് ലെഗ് സ്പിന്നായ ഏറ്റവും നല്ലോണം സ്പിൻ ചെയ്ത 2019 ഇമ്രാൻ താഹിറെല്ലാം പുറത്തിരിക്കുമ്പോഴാണ് ഈ ടീം ഈ വെറ്ററൻസ് ടീമിനെ ഇറക്കി തോക്കാൻ വേണ്ടി മാത്രം റൈഡ് എല്ലാം ഈ തോക്കാൻ വേണ്ടി മാത്രം ഒരു കളിക്ക് വേണ്ടി കളിക്കുന്ന പോലെ തോന്നുന്നു. നിഴൽ മാത്രം 12 സീസണിലെ ഏറ്റവും മികച്ച ക്യാപ്റ്റൻ ധോണി, ഏറ്റവും മികച്ച ടീം, ബ്രാൻഡ് നെയിമായ ഒരു ലോകം തന്നെ ശ്രദ്ധിച്ച ഒരു ടീമായിരുന്നു ചെന്നൈ സൂപ്പർ. പക്ഷേ ഇപ്പോഴും നിഴൽ മാത്രമായി ഈ ഇതേ ധോണിയാണ് ഈ IPL 2020 ലോകകപ്പിൽ ഈ കോച്ചായ ഇന്ത്യൻ കോച്ചായ രവിശാസ്ത്രി, കോഹ്ലി, BCCI എല്ലാം ഇന്ത്യൻ ടീമിലെടുക്കണം എന്ന് പറഞ്ഞത്. 2020 ലോകകപ്പ് നടന്നിരുന്നെങ്കിൽ ഓസ്ട്രേലിയയിൽ ധോണിയെ ടീമിലെടുക്കാൻ ഈ IPL കളിയാണ് നോക്കുക എന്നെല്ലാം പറയുന്ന രംഗത്ത് റിട്ടയർ ചെയ്തത് ഒരു തരത്തിൽ ഉറവശാവോ ഉപകാരമായി ബാക്കി ആൾക്കാർ KL രാഹുലിനോ സഞ്ജു സാംസണോ പോലത്തെ ആൾക്കാർക്ക് ചാൻസ് കിട്ടാനാണ് ചാൻസ്. ഈ CSK ടീമിനെ ഇനി ഈ നിലയിൽ കരകയറാൻ മാർഗമില്ല. പക്ഷേ വേറെ ഒന്ന് ഒരു ഇത് സ്പോർട്സിൽ നിന്ന് പാഠം പഠിക്കേണ്ടത് അമേരിക്കൻ NBA ലീഗ്, ബാസ്കറ്റ്ബോൾ ലീഗിൽ ലോസ് ആഞ്ചൽസ് ലേക്കേഴ്സ് ചെയ്തത് ഈ ഇപ്പോൾ ഈ CSK എടുക്കുന്നതായിരിക്കും CSK ക്ലബിന് നല്ലത്. അതെന്താ ചെയ്തത്, ലോസ് ആഞ്ചൽസ് ലേക്കേഴ്സിന് വെറ്ററൻസായ കുറേ ടീം അംഗങ്ങളായിരുന്നു. അവർ ഒരിക്കലും 2010 ശേഷം NBA ലീഗ് നേടിയിട്ടില്ല. അപ്പോൾ ഈ കൊല്ലം എന്ത് ചെയ്ത്, ഡ്രാഫ്റ്റിൽ 2019-20 സീസണിൽ ആൻ്റണി ഡേവിസ് എന്ന് പറയുന്ന ന്യൂയോർലിയൻസ് താരത്തെ കൊണ്ടുവന്നു. അതൊരു യങ് താരമായിരുന്നു, മികച്ച ബാസ്കറ്റ് താരം. പക്ഷേ ഇതുവരെ ഒരു NBA ലീഗും നേടിയിട്ടില്ല. ആൻ്റണി ഡേവിസിന് ഈ വെറ്ററനായ 36-കാരനായ ലെബ്രോൺ ജെയിംസിൻ്റെ പിന്നിലാക്കിയപ്പോൾ മികച്ച കളിക്കാർ 2 വന്നപ്പോൾ ലെബ്രോൺ ജെയിംസിൻ്റെ ആ ഭാരം ടീമിനെ ഒന്നടങ്കം എടുക്കേണ്ട ഭാരം കുറഞ്ഞപ്പോൾ ആൻ്റണി ഡേവിസിൻ്റെ മികച്ച പ്രകടനമായിരുന്നു. ലെബ്രോൺ ജോൺസ് വേറൊരു ലെവലിലേക്ക് പെർഫോം ചെയ്യാൻ തുടങ്ങി. അതുവഴി ലോസ് ആഞ്ചൽസ് ലേക്കേഴ്സ് ഈ 2020 NBA ലീഗ് 17ാമത്തെ തവണയും നേടി ബോസ്റ്റൺ സെൽറ്റിക്സ് ആയിട്ട് ഈക്വൽ ചെയ്തു. അപ്പോൾ CSK ക്ലബ്ബ് എന്ത് വേണം, യങ്സ്റ്റേഴ്സിനെ ഈ വെറ്ററൻസിനെയും യങ്സ്റ്റേഴ്സ് മെജോറിറ്റി യങ്സ്റ്റേഴ്സും വെറ്ററൻസ് ഒരു 4 പേരുമായെങ്കിൽ വേറൊരു ലെവലിലേക്ക് പോകാനല്ലേ ഉടച്ചു വാർക്കുമ്പോൾ ഒരു മെൻറ്ററായിട്ട് മാത്രം ധോണി വന്ന് വേറെ യങ്സ്റ്റേഴ്സിനെ റീവാമ്പ് ചെയ്യേണ്ട ടൈം CSKക്ക് സമയമായിരിക്കുന്നു. അതാണ് ഇതുള്ള IPLൽ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് ഡൽഹി ക്യാപിറ്റൽസ് 9 കളിയിൽ നിന്ന് 14 പോയിൻറ്റോടെ, മുംബൈ 9 കളിയിൽ 12, ബാംഗ്ലൂർ 9 കളിയിൽ നിന്ന് 12, കൊൽക്കത്ത 9 കളിയിൽ നിന്ന് 10 പോയിൻറ്റുമായി ആദ്യ 4 സ്ഥാനവും. രാജസ്ഥാൻ ചെന്നൈയെ തോൽപ്പിക്ക വഴി 10ാമത്തെ മാച്ചിൽ 8 പോയിൻറ്റ് നേടി 5ാം സ്ഥാനത്തേക്ക് ഉയർന്നു വന്നിരിക്കുന്നു. റൺസിൽ KL രാഹുലാണ് മുമ്പിൽ 525 പോയിൻറ്റോടെ. അതേപോലെ ബോളിങ്ങിൽ കഗിസോർ അബാദോ 19 വിക്കറ്റുമായിട്ട് പേർപ്പിൾ ക്യാപ്പിന് വേണ്ടിയിട്ടുള്ള മത്സരത്തിൽ മുന്നിട്ട് നിൽക്കുന്ന കണക്കുകളും ഉണ്ട്.